ഇന്ന് നമ്മളത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണുള്ളത്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് അത്. കാന്തല്ലൂരിനെ പൊതുവെ അറിയപ്പെടുന്നത് ഫ്രൂട്ട് ബൗൾ ഓഫ് കേരള എന്നാണ്. കാരണം എല്ലാവിധ ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓറഞ്ച് ആയിക്കോട്ടെ, മൊസമ്പി ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, സ്ട്രോബെറി ആയിക്കോട്ടെ, അതുപോലെ ഒരുപാടധികം ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കൾട്ടിവേഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. ഏത് സമയത്ത് വന്നാലും ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും. ഏറ്റവും ബെസ്റ്റ് ടൈം ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ളത് സെപ്റ്റംബർ മാർച്ചും സമയത്തിലാണ്. ഇപ്പോൾ സെപ്റ്റംബർ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കാന്തല്ലൂർക്കൊന്ന് വിട്ടാലെന്ന്. അങ്ങനെ നമ്മൾ കാന്തല്ലൂരാണ് നിൽക്കുന്നത്. ഭ്രമരം വ്യൂ പോയിന്റ് കാണാനാണ് നമ്മൾ പോകുന്നത്. ഭ്രമരം വ്യൂ പോയിന്റിന് പോകുന്ന വഴിയാണിത്. നമ്മൾ പോകാൻ പോവാണ്. പോകുന്ന വഴിക്കാണ് ഇവിടെ കുറേ ഇങ്ങനെ കാട്, ഒരു പുല്ല് നിറയെ കിടക്കുന്ന സ്ഥലം. ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് വെറും പുല്ലല്ല, ലെമൺ ഗ്രാസ് ആണ്. ഇതിങ്ങനെ പൊട്ടിച്ചെടുത്ത് മണപ്പിച്ചു കഴിഞ്ഞാൽ നല്ല മണമാണ്. ഇത് വച്ചിട്ടാണ് നമ്മൾ ഗ്രാസ് ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ ഒക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഓയിൽ നമുക്ക് ലഭിക്കും. ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇതിൽ നിന്ന് തന്നെ എടുക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ കിട്ടും ഇവിടെ. അത്ര ഫ്രഷ് ആയിട്ട് ലെമൺ ഗ്രാസ് ഓയിൽ ഉണ്ടെങ്കിൽ നമ്മളത് മേടിക്കാതെ എങ്ങനെയാ പോകുന്നത്? അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അന്ന് ഇവിടെ അടുത്ത് തന്നെ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് എടുത്ത് ഡയറക്റ്റ് ആയിട്ട് അത് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ പോയിട്ട് അവിടെ നിന്ന് നേരിട്ട് അത് മേടിക്കാന്ന് വിചാരിച്ചേക്കണേ. ഇതാണ് ഇവിടെ അടുത്തുള്ള വീടാന്ന് തോന്നുന്നു. ഇവിടെ പോയിട്ട് നമ്മൾ മേടിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ നല്ല എന്താ പറയാ, ഇവിടുത്തെ ഒരു തനതായ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇവിടെ പോയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ പുൽത്തൈലം ഉണ്ടാക്കുന്ന പ്രോസസ്സ് ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പൊ പുൽത്തൈലത്തിന് വേണ്ടിയിട്ട് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ പുല്ല്, ഉണങ്ങിയ പുല്ല് ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ പുൽത്തൈലം ഉണ്ടാക്കുന്ന ബോയിലറാണിത്. ഈ ബോയിലറിൽ ഒരു കാൽ ഭാഗം വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ച ശേഷം നമ്മൾ ഇതേ ഇവിടെ ഒരു തീ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് തീ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് പുല്ല് അതിനകത്ത് ഇടുക. പുല്ലിടുമ്പോഴത്തേക്കും എന്നിട്ട് ഈ ഒരു അടപ്പെടുത്ത് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം. ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ആവിയിലിരുന്നിട്ട് നമ്മുടെ പുല്ലെല്ലാം ഇങ്ങനെ ബോയിലായി, വെള്ളത്തിൽ ബോയിലായി നീരാവി അയച്ച് അതിലെ നമ്മുടെ പുൽത്തൈലം ഈ ഒരു പൈപ്പിൽ കൂടി പുറത്തു വരും. ആ നീരാവി അത് കൂള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കൂളറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തെ ഭാഗത്തായിട്ട് ഈ ഒരു പാത്രത്തിലായിട്ട് പുൽത്തൈലം ഇങ്ങനെ വന്ന് നിറയും. ഇവിടെ നിന്നാണ് അവർക്ക് പുൽത്തൈലം, ഈ ഒരു ഭാഗത്തു നിന്ന് അവർക്ക് പുൽത്തൈലം എടുക്കാൻ പറ്റും. അട്രാക്ഷൻ എന്ന് പറയുന്നത് പൂക്കളാണ്. എപ്പോഴും തണുപ്പുള്ള പ്രദേശങ്ങളുടെ പൂക്കൾ കാണാൻ പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. ആ പൂക്കൾക്കൊക്കെ നല്ല വലിപ്പമായിരിക്കും. മാത്രമല്ല ഇവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ കാണാനും ഭയങ്കര രസമാണ്. ക്യൂട്ടായിട്ട് നല്ല രീതിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയായിരിക്കും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അതുപോലെ ഇവിടെ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ബെഞ്ചസും ചെറിയ വെയിറ്റിംഗ് പോയിന്റും വെയിറ്റിംഗ് ഏരിയ ഒക്കെ അവർ ചെയ്തിട്ടിട്ടുണ്ട്. ഹട്ടൊക്കെ ഉണ്ട്. ഏറ്റവും ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് ഭ്രമരം വ്യൂ പോയിന്റ്. നമ്മൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് നടപ്പുണ്ട്. നടന്നു കഴിഞ്ഞാൽ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നിറയെ മൗണ്ടെയിൻസും അതിൻ്റെ ഇടയിൽ കൂടി മിസ്റ്റും. ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ വീടുകളേ ഇല്ല. നമ്മൾ ആ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ അവിടുത്തെ വീടുകളൊക്കെ ഉള്ള ഏരിയ ആ ഒരു താഴ്വരയിലാണ് അങ്ങനെ വീടുകളൊക്കെ കാണാൻ പറ്റുന്നത്. മോഹൻലാലിൻ്റെ ഭ്രമരം എന്ന് പറഞ്ഞ മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഭ്രമരം വ്യൂ പോയിന്റ് എന്ന് പേരിട്ടേക്കുന്നത്. നമ്മൾ ഈ വരുന്ന വഴിക്ക് പോലും അതാണ് പേര്. നല്ല രസമുണ്ട്. Thank you.
ഇവിടത്തെ ഏറ് മാടാണ്. ഇതിൽ കയറിയിട്ട് ഏറ്റവും മേളിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. സോ നമ്മൾ ഇത് ഏറ് മാടത്തിൽ കയറിയിട്ട് നോക്കാൻ പോവാണ്. തടിയും പുല്ലും ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ട്രീ ഹൗസ് ആണിത്. അത് ട്രീയുടെ മേലാണ്. ഏ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് പുല്ല് മേഞ്ഞ മേൽക്കൂരയും താഴെയൊക്കെ നിറയെ തടിയും ഒക്കെ ആയിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അവിടുത്തെ യൂക്കാലിപ്റ്റസ് മരങ്ങളും അവിടെയുള്ള താഴെയുള്ള താഴ്വരയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ചുറ്റുമുള്ള കുന്നുകളൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണാം. അതിന് നല്ല കാറ്റാണ്, നല്ല കാലാവസ്ഥയുമാണ്, ഇവിടെ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് വാട്ടർഫോൾസ്. നമ്മളിപ്പോൾ ഉള്ളത് കച്ചാരം വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിലാണ്. ഏ വെള്ളം ഭയങ്കര ഫോഴ്സിൽ ഇങ്ങനെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വന്ന് നമുക്ക് ഒരു എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുളിക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണിത്. ഒരു സൂപ്പർ കാഴ്ചയാണിത്. നിൽക്കുന്നത് കാന്തല്ലൂരിലെ ഒരു അടിപൊളി റിസോർട്ടിലാണ്. റിസോർട്ടിന്റെ പേര് സ്കൈ ഹിൽസ് എന്നാണ്. സ്കൈ ഹിൽസിനെ പോകുന്ന വഴിയാണിത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ മനസ്സിലാവും. നിറയെ മലനിരകളും നിറയെ പൂക്കളും ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇത് വഴിയാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോകാൻ പോകുന്നത്. സ്കൈ ഹിൽസ് റിസോർട്ടിന്റെ ബാൽക്കണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പിക്ചറിസ്റ്റിക് വ്യൂ തന്നെയാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണ്, കാരണം അവിടുത്തെ കുറേ കൃഷിയിടങ്ങൾ കാണാം, കുറേ ബ്യൂട്ടിഫുൾ ട്രീ ഹൗസസ് കാണാം. നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കുളിർക്കാറ്റും ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇവിടെ നമ്മളിങ്ങനെ ബാൽക്കണിയിൽ എത്ര നേരം നിന്നാലും നമുക്ക് മതി വരില്ല. ഇവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് മതി വരാതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അടിപൊളിയായിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ആപ്പിൾ തോട്ടങ്ങളുടെയും വിശേഷങ്ങൾക്കായി സ്റ്റേ ട്യൂൺഡ് ടു അവർ നെക്സ്റ്റ് വ്ളോഗ്. ബൈ ഫ്രം ട്രാവൽ ബിസി ബീ ഫോർ നൗ.